നമസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരാഴ്ച കൊണ്ട് പിഴയായി സാധാരണക്കാരിൽ നിന്ന് മാത്രം പിഴിഞ്ഞെടുത്തത് 5.15 കോടി രൂപയാണ്. ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് മാസ്കിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിലും സർക്കാരുകളെ സംബന്ധിച്ച് അതിന് സാധ്യതയില്ല. മാസ്കുകൾ നല്ലതാണെന്നേ സർക്കാരുകൾ വാദിക്കാൻ തരമുള്ളൂ. കാരണം അത്രയേറെ സഹായകമാണ് സംസ്ഥാന ഖജനാവിന് മാസ്ക് കൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് മാസ്ക്. ആദ്യം കേൾക്കുമ്പോൾ വിറ്റുവരവോ ടാക്സോ ആണെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ സംഭവം അതൊന്നുമല്ല. പിഴ ഇനത്തിൽ ലഭിക്കുന്ന തുകയിലൂടെയാണ് മാസ്ക് ഖജനാവിന് അനുഗ്രഹമായി മാറിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 3 മാസത്തിനിടെ മാസ്ക് ധരിക്കാത്തവർക്ക് പോലീസ് പിഴ ഈടാക്കിയത് 54.88 കോടി രൂപയാണ്. ഓഗസ്റ്റിൽ 6 ദിവസം കൊണ്ട് മാത്രം 5.15 കോടി രൂപയാണ് പിഴയായി ഈടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പ്രകാരം ദിവസം ശരാശരി 70 ലക്ഷം രൂപ മാസ്കിൻ്റെ പേരിൽ പിഴയായി ലഭിക്കുന്നുണ്ട്. മെയ്യിൽ 13 കോടി, ജൂണിൽ 15 കോടി, ജൂലൈയിൽ 21.73 കോടി. അങ്ങനെ കണക്കുകൾ നീണ്ടുകൊണ്ടേയിരിക്കുന്നു. ബുധനാഴ്ച 80.36 ലക്ഷം, വ്യാഴാഴ്ച 79.23 ലക്ഷം, വെള്ളിയാഴ്ച 74.19 ലക്ഷം എന്നിങ്ങനെ പിഴ ചുമത്തിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച 1 കോടി രൂപയാണ് പിഴയായി മാത്രം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. സാമൂഹിക അകലം പാലിക്കാതിരിക്കുക, ലോക്ക്ഡൗൺ ലംഘിച്ച് വാഹനവുമായി പുറത്തിറങ്ങുക, വ്യാപാര സ്ഥാപനങ്ങൾ അനധികൃതമായി തുറക്കുക, സമ്പർക്ക വിലക്ക് ലംഘിക്കുക, അനുവദനീയമായതിൽ കൂടുതൽ പേരെ സംഘടിപ്പിച്ച് ചടങ്ങുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് 2000 മുതൽ 3000 രൂപ വരെയാണ് പിഴയായി ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ദിവസം 3000 വാഹനങ്ങളും ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്നുണ്ട്. 55 മുതൽ 60 ലക്ഷം വരെ രൂപ ഈ വിധത്തിൽ ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പിഴ എന്നതിൻ്റെ പേരിൽ സാധാരണക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസ്. മാസ്ക് വെച്ച് പുല്ലരിയാൻ പോയ ഒരു സാധാരണ കർഷകന് 2000 രൂപയാണ് പോലീസ് പിഴയായി വിധിച്ചത്. ഇത് മാത്രമല്ല, ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളും പരാതികളും പോലീസുകാർക്കെതിരെ തുടരെ തുടരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും പിണറായി സർക്കാർ മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നതാണ് സത്യം. ഖജനാവ് നിറയ്ക്കാൻ സാധാരണക്കാരെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായി ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമേനൂസ്.